മതേതരേന്ത്യയെ വിഭജിക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത്. വടകര പൗരത്വ വേദിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പറമ്പിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. You all will send a message that we are together, we are one. You cannot divide us. India cannot be divided. Secular India cannot be divided by such passive forces. A man who doesn't know about his qualification, a man who cannot produce his educational documents, cannot mislead the like-minded people of this country. Cannot mislead the like-minded people of this country. Let a message go across him today. That we are one and Hindustan hamara hai. Hindustan belongs to us. Hindustan belongs to every person. Hindustan belongs to each one of that. One who resides here, one who lives here. So Amit Shah and Narendra Modi cannot divide Hindustan. And we will have to defeat them. We will have to defeat their ill motives. If at all they are trying to divide us. So let's raise a slogan. Together, all of us, everyone there on roof and the balconies, all the gentlemen standing here, please raise a slogan with me. വടകരയിലെത്തിയ ജനസാഗരം ദീപികയുടെ വാക്കുകൾ കേട്ട് ആർത്തിരമ്പി. പൗരത്വവേദി ചെയർമാൻ കെ ശ്രീധരൻ, കൺവീനർ എ പി അബ്ദുൽ കരീം, പ്രൊഫസർ കെ കെ മഹമ്മൂദ്, ടി ഐ നാസർ, സോമൻ മുതുവന, സതീശൻ എന്നിവർ സംസാരിച്ചു. മതം പൗരത്വത്തിന് മാനദണ്ഡമാകുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയെയും ഭരണഘടനയുമാണ് തകർക്കുന്നത്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം മതത്തിന്റെയോ വംശത്തിന്റെയോ ജന്മസ്ഥലത്തിന്റെയോ പേരിൽ വിവേചനം പാടില്ല. ദുർബല വിഭാഗങ്ങൾക്കും പിന്നോക്കക്കാർക്കും പ്രത്യേകം പരിഗണന നൽകുന്നതിനുള്ള നിയമനിർമ്മാണം സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ 15 എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം. ഇതിനെതിരെ രാജ്യത്തെ ക്യാമ്പസുകളും തെരുവുകളും സമരങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാണ്.